हाय हेलो फ्रेंड्स वेलकम टू माय फ्रॉक्स माय फ्रॉक्स इन या रीयूस वीडियो आदर चुरीदार टॉपिने रीयूस नाम उपयोग पड़ेदो और चुरीदार टॉपिने वाले सिंपल और अंज मिनट नमुकेड़ा पेटना और वीडियो आत्री तय अलो अं मूं या शर्ट रीयूस रूम मूं वीडियोसा अब ना लॉकडाउन आयोजित क्लोत पुरत वाइंगा बुद्धिमुट कड़ अब इला वीडियोस नमुक वीटलिंग पेटू अब एल मुंबई ना चानल सब्सक्राइब कूटकों षेर आ बेल आइकन कूड़ी प्रसाद अब नमुक वीडियो कड़क चुरीदारी टोप या निवर्ती इनी ता मिले और इंड इंज या मार्क इन ना ता मिले इंड इंज मार्क इन स्ट्रेट लाइन वरक ई स्ट्रेट लाइन कूड़ी नमुक कट्टे നമ്മളീ കട്ട് ചെയ്ത ഈ പോർഷനിൽ നിന്നും മുകളിലേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതും ഒരു സ്ട്രൈറ്റ് ലൈൻ പോലെ തന്നെ വരച്ചിട്ട് അതും നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം ഇത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത പീസ് ആണ് രണ്ടെണ്ണം ഉണ്ട് ഫ്രണ്ടും ബാക്കുമായിട്ട് രണ്ടെണ്ണം ഉണ്ട് ഇത് ദേ കൃത്യം പകുതിയായിട്ട് ഇങ്ങനെ മടക്കുന്നു ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ദേ ഓപ്പൺ ആയ പോർഷൻ ആണ് ചുരിദാറിന്റെ സ്ലിറ്റ് വരുന്ന പോർഷൻ ആണ് ഇവിടെ എല്ലാം ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷൻ ആണ് അപ്പോൾ ഇവിടെ ദേ മുകളിൽ നിന്നും താഴേക്ക് ഒരു 11 ഇഞ്ച് ഇവിടെ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്യുക 11 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ലെങ്ത് എന്നിട്ട് ഈ 11 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തു നിന്നും 1/2 ഇഞ്ച് 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് കടത്തി ഒന്ന് മാർക്ക് ചെയ്യുക ഇങ്ങനെ ഒരു മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ 1/2 ഇഞ്ച് വരെ മാർക്ക് ചെയ്ത ഭാഗത്തു നിന്നും മുകളിലേക്ക് നമ്മൾ ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്തു പോവുക നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ ലൈൻ ഉണ്ടല്ലോ ഈ ലൈൻ ദേ ഇവിടെ എത്തുമ്പോൾ ഒന്ന് ചെറിയ കർവ് ആക്കി ഇങ്ങനെ വരച്ച് ഇങ്ങനെ അങ്ങോട്ടൊന്ന് കൃത്യം ഇങ്ങനെ സ്ക്വയർ ആയിട്ടുള്ള ലൈൻ വേണ്ട ഒന്ന് കർവ് ആക്കി ഒന്ന് ഇങ്ങോട്ടേക്ക് മുട്ടിക്കുക എന്നിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കാം ഈ പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോ ഇത് രണ്ട് പീസ് ആയിട്ടുണ്ട് കണ്ടോ അടിയിലത്തെ മുകളിലത്തെ ആയിട്ട് അപ്പോൾ നമ്മൾ വിടർത്തി കഴിയുമ്പോൾ ഇതുപോലെയുള്ള രണ്ട് പീസ് കിട്ടും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഈ രണ്ട് പീസ് ദേ കണ്ടോ ഈ പോർഷൻ ഇങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ദേ ഈ രണ്ട് പീസുകൾ തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് തയ്ക്കുക തയ്ക്കുമ്പോൾ ഈ രണ്ട് നമ്മൾ കട്ട് ചെയ്ത ഭാഗം വരെ ഉണ്ടല്ലോ ഇവിടം കൃത്യമായിട്ട് വരണം ഈക്വൽ ആയിട്ട് ഇവിടെ ഈക്വൽ ആയിട്ട് തന്നെ വരത്തക്ക രീതിയിൽ ഇങ്ങനെ വന്നിട്ട് ജോയിൻ ചെയ്ത് തയ്ക്കുക അതുപോലെ തന്നെ ഈ മുകളിലത്തെ പോർഷനും ഇങ്ങനെ കൂട്ടി തയ്ക്കുക അവിടെയും ഈ ജോയിൻ ചെയ്യുന്ന ഭാഗം ഒരുപോലെ ആകാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തുണിയുടെ ചീത്ത സൈഡിൽ അകത്തെ സൈഡിൽ വേണം ഈ തയ്യൽ വരാൻ രണ്ടെണ്ണത്തിലെയും അകത്തെ സൈഡിൽ വേണം ഈ തയ്യൽ വരാനായിട്ട് അപ്പോൾ അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ഇതുപോലെ ആദ്യത്തെ പീസ് തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടോ കർവായിട്ട് തന്നെ ഈ പോർഷൻ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ മറു സൈഡും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് നമ്മളിത് ഈ തയ്ച്ചതിൻ്റെ ബാലൻസ് പോർഷൻ ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുകയല്ലേ അപ്പോൾ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതിങ്ങനെ ഇതിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വന്നിട്ട് ഈ പോർഷനും ഒരുപോലെ തന്നെ വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ പൊന്തിയിരിക്കും ഇതിങ്ങനെ ഒരുപോലെ വരത്തക്ക രീതിയിൽ ഇതേ കണ്ടോ ഈ ഒരു തലപ്പ് ഇങ്ങോട്ടേക്കും ഇതിൻ്റെ തലപ്പ് ഇങ്ങോട്ടേക്കുമാക്കി വേണം സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ പതിഞ്ഞിരിക്കും രണ്ടും ഒരേ സൈഡിലേക്കായി അവിടെ കട്ടി കൂടും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഇവിടെ വരെ വന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അത് രണ്ട് സ്റ്റിച്ച് കൊടുക്കുക ഇവിടെ ഇത് അടിഭാഗം നമ്മളിങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ മുകളിൽ നിന്നും ഒരു പീസ് തുണി കൂടി കട്ട് ചെയ്തെടുത്തിരുന്നല്ലോ അപ്പോൾ ആ ഒരു തുണിയുടെ ഒരു ഭാഗം ഒന്ന് അഴിച്ചിട്ട് നമ്മൾ ചുരിദാറിൻ്റെ മുകൾ ഭാഗമല്ലേ അപ്പോൾ രണ്ട് സൈഡും അതിന് കട്ടിങ് സ്റ്റിച്ചിങ് ഉണ്ടാവും ഒരു പോർഷൻ ഒന്ന് അഴിച്ചിട്ട് അത് ഇതേലെ പടി പോലെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തത് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഇടാനോ അല്ലെങ്കിൽ ത്രെഡ് ഇടാനോ ഒക്കെ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ഈ തയ്ച്ച പോർഷനിൽ ഇവിടെ ഇതിൻ്റെ ചീത്ത സൈഡ് തന്നെ വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ഇതിങ്ങനെ ഒന്ന് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഫുൾ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇവിടെ എൻ്റെ ആ ക്ലോത്ത് വെച്ച് തയ്ച്ചിട്ടുണ്ട് കേട്ടോ പടി പോലെ വെച്ച് തയ്ച്ചിട്ടുണ്ട് അപ്പോൾ അഥവാ നിങ്ങൾക്ക് പടി വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് തന്നെ മടക്കി തയ്ക്കാം കേട്ടോ ഈ ക്ലോത്ത് അപ്പോൾ ഇറക്കം കുറയും എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഞാൻ പടി ഇവിടെ വെച്ച് തയ്ച്ചിട്ടുണ്ട് കണ്ടോ ഇതിപ്പോൾ ഇതിൻ്റെ ചീത്ത സൈഡിലാണ് ഇനി നമുക്ക് നല്ല സൈഡ് എടുക്കാം അപ്പോൾ ഈ പോർഷൻ വരുന്നത് നല്ല സൈഡാണ് അതേ ഇവിടെ തയ്യൽ തുമ്പ് കാണുന്നുമുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇനി ഈ പടി ഇങ്ങനെ മടക്കി ഒരു ആദ്യം ഒരു 1/4 ഇഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്യുക എന്നിട്ട് ദേ ഇവിടേക്ക് വെച്ചിട്ട് ഈ നമ്മൾ തയ്ച്ച ഈ പോർഷനിലേ ആ തയ്യലിൻ്റെ മുകളിലേക്ക് തന്നെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി ഇങ്ങനെ ചെയ്യുക ഇത് നല്ല സൈഡാണ് ഇങ്ങനെ വരുമ്പോൾ ഇതുവഴി മുകളിൽ കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ദേ ഇവിടെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യുക
ഇവിടെ എൻഡ് ചെയ്യുക. ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഇടുക. കാര്യം നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ്, ഇലാസ്റ്റിക്കോ ത്രെഡോ എന്തെങ്കിലും ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇലാസ്റ്റിക് ഇട്ടതിന് ശേഷം മാത്രം നമുക്കിത് തയ്ച്ച് ഫില്ല് ചെയ്യാം. അപ്പോൾ ഒരു 2 ഇഞ്ച് ഗ്യാപ്പിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഇടുക. ഇവിടെ ഞാൻ ദേ പടി മടക്കി തയ്ച്ചിട്ടുണ്ട്, കണ്ടോ? ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഇലാസ്റ്റിക് ഇതിനുള്ളിലേക്ക് കടത്താനാണ്. അതിന് ശേഷം ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടെ കൂടി ഇങ്ങനെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തയ്ച്ചു പോവുക. അപ്പോൾ ഇലാസ്റ്റിക് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് സാധാരണ ചുരിദാറിൻ്റെയൊക്കെ വള്ളി കടത്തുന്നത് പോലെ തന്നെ ഇങ്ങനെ കടത്തിയെടുക്കാം. അപ്പോൾ ഇലാസ്റ്റിക് എടുക്കേണ്ട അളവ് ഞാൻ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ട അരവണ്ണത്തിനേക്കാൾ ഒരു 4-5 ഇഞ്ച് കുറച്ച് വേണം ഇലാസ്റ്റിക് എടുക്കാൻ. അല്ലാതെ തുണിയുടെ അളവല്ല നോക്കേണ്ടത്, വേണ്ട അരവണ്ണത്തേക്കാൾ 4 ഇഞ്ച് കുറച്ചെടുക്കുക. ഞാനിവിടെ എനിക്കിവിടെ 28 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ 24 ഇഞ്ചാണ് ഇലാസ്റ്റിക്കിൻ്റെ നീളം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഉള്ളിലേക്ക് കടത്തുക. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കടത്തിയതിന് ശേഷം ഈ പോർഷനും കൂടി ഇങ്ങനെ തയ്ച്ചു പോവുക. നമ്മളിവിടെ ഇലാസ്റ്റിക് കടത്തി, ഇവിടെ ആ ഗ്യാപ്പും തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി ഒരു പലാസോ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 6 മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടിക്ക് ഫുള്ളായിട്ട് കിടക്കുന്ന പാൻറ്റാണ്. അതുപോലെ തന്നെ ഇച്ചിരിയുടെ വലിയ മുതിർന്ന കുട്ടികളാണെങ്കിലും അത് ഇറക്കം അല്പം കുറയുമെന്നേ ഉള്ളൂ. നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ ഇത് ധാരാളമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇലാസ്റ്റിക് കടത്തി കഴിയുമ്പോൾ ദേ ഇവിടെ ഒരു സ്റ്റിച്ച്, ഇലാസ്റ്റിക്കും കൂടെ കൂട്ടി ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. കാര്യം ഇലാസ്റ്റിക് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് മുമ്പ് ഞാൻ ഷർട്ട് വെട്ടി ബോയ്സിനും ഗേൾസിനും ഇടാൻ പറ്റിയ ഒരു ഷോർട്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി കണ്ടു നോക്കുക. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.